ഉദ്ഘാടനം ചെയ്തതായി ഞാൻ വളരെ വിശദമായ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സാമ്പത്തിക സ്ഥിതിഗതികളുടെ അടിസ്ഥാനത്തിൽ സമൂഹമായി പരിശോധിക്കുന്ന ഈ സമ്മേളനം നടക്കുന്ന കാര്യങ്ങളിലെ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിനെയും സുവ്യക്തമായും പരമായ വിശകലനം ഭാഗമായി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കാര്യമാത്രം പ്രസക്തമായ നിലയിൽ തന്നെ നിങ്ങളോട് വിശദത്വവും നമ്മുടെ സംസ്ഥാനത്തും വളരെ വിശദമായി തന്നെ നിങ്ങളുടെ സംഘടനാ റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങളിലേക്ക് എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായി ഞാൻ കടന്നു പോകുന്നില്ല. നമുക്കറിയാം, ലോകം വേൾഡ് ബാങ്ക് തന്നെ സംബന്ധിച്ച രൂപത്തിൽ 1930-കൾക്ക് ശേഷം ദർശിച്ചിട്ടുള്ള അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക കുഴപ്പത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാമ്പത്തിക കുഴപ്പം പരിഹൃതമായിക്കൊണ്ടിരിക്കുന്നു. ഒരു വീണ്ടെടുപ്പ് ഏതാണ്ട് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിലാണ് ലോകത്തിലെ സാമ്രാജ്യത്വ സാമ്പത്തിക സ്ഥാപനങ്ങൾ പൊതുവിലും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വിശേഷിച്ചും ഈ കൊല്ലം നമ്മളോടെല്ലാം പറഞ്ഞത്. പക്ഷേ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ഏതാണ്ട് അവസാന പാദത്തിലേക്ക് കടക്കുന്ന ഈ സന്ദർഭത്തിൽ ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക സൂചകങ്ങൾ വെളിവാക്കുന്നത് IMF പോലെയുള്ള ഒരു വീണ്ടെടുപ്പ് ലോക രാജ്യങ്ങളെ സംബന്ധിച്ച് പൊതുവിലോ ലോകത്തിലെ വികസിത രാജ്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഈ സാമ്പത്തിക കുഴപ്പം 1930-ലെ മഹാമാന്ദ്യത്തിന് ശേഷം ലോകം ചെന്നപ്പെട്ടിട്ടുള്ള ഏറ്റവും ഗുരുതരമായ ഈ സാമ്പത്തിക കുഴപ്പം പിന്നിട്ട് പോയ അരനൂറ്റാണ്ടത്തെ ചരിത്രത്തിൽ ഏറ്റവും ഏറെ കാലം നീണ്ടു നിന്നിട്ടുള്ള സാമ്പത്തിക കുഴപ്പമാണ്. ഇപ്പോഴൊന്നും പരിഹൃതമായിട്ടില്ല. മാത്രമല്ല, മുതലാളിത്ത അർത്ഥശാസ്ത്രകാരന്മാർ തന്നെ പറയുന്നത് ഒരു 2-ാം കുഴപ്പത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. ഈ മാന്ദ്യത്തിന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 2-ാം സാമ്പത്തിക കുഴപ്പത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് പറയുന്നത് മറ്റാരുമല്ല, മുതലാളിത്ത അർത്ഥശാസ്ത്രകാരന്മാർ തന്നെയാണ്. എത്രമാത്രം ഭീതിതമായ കാഴ്ചകളാണ് സാമ്പത്തിക മേഖലകൾക്കകത്ത് ഈ തകർച്ചയുടെ ഭാഗമായി ഉണ്ടായത് എന്നുള്ളത് നമ്മൾ പല സന്ദർഭത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, വിശദീകരിച്ചിട്ടുള്ളതാണ്, വിശകലനം നടത്തിയിട്ടുള്ളതാണ്. നിങ്ങൾ കാണുമ്പോൾ 2009 വർഷത്തിൽ മാത്രം ലോകത്താകെ 140-ലേറെ ബാങ്കുകളാണ് തകർന്നുപോയത്. 2010-ൽ വീണ്ടെടുപ്പ് നടക്കുന്നു, പ്രതിസന്ധിക്കെല്ലാം പരിഹാരമുണ്ടാകുന്നു എന്ന IMF പറയുന്ന കാലത്ത് തന്നെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 17 പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിനകം ഈ കൊല്ലം 2010-ൽ 125 ബാങ്കുകൾ കൂടി തകർന്നിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 14 ബാങ്കുകൾ തകരുകയാണ്. ലളിതമായി പറഞ്ഞാൽ 2 ദിവസത്തിലൊന്ന് എന്ന രൂപത്തിൽ ലോകത്ത് ബാങ്കുകൾ തകരുകയാണ്. ഇത് ബാങ്കുകളെ സംബന്ധിച്ച് മാത്രമല്ല, നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ധനകാര്യ സ്ഥാപനങ്ങളാകെ ഈ കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 5-ാമത്തെ നിക്ഷേപ ബാങ്ക് നിൽക്കുന്നത് അമേരിക്കയിലാണ്, തകർന്ന് നാമാവശേഷമായി. നിക്ഷേപ ബാങ്കുകളിൽ തന്നെയുള്ള ലെമൻ ബ്രദേഴ്സ് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ തകർന്നതിന്റെ ചിത്രം സംബന്ധിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ കാലത്ത് ചർച്ച ചെയ്തതാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി അമേരിക്കയിലുള്ള ഇൻഷുറൻസ് കമ്പനി തകർന്നത് സംബന്ധിച്ചും നമ്മൾ ചർച്ച ചെയ്തതാണ്. നിക്ഷേപ ബാങ്കുകളിൽ അദ്വിതീയം എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ബാങ്കുകൾ തകർന്നതിന്റെ ചിത്രവും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹൃതമാവുകയല്ല, അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ വരുമ്പോ ജനങ്ങളുടെ കൈകളിലുള്ള വാങ്ങൽ കഴിവ് ക്രയശേഷി അത് കുറയുകയാണ് കൂടുകയല്ല. ഒരു ഭാഗത്ത് പുത്തൻ സാങ്കേതിക വിദ്യയുടെയും അവരുടെ ശാസ്ത്ര സ്ഥിതികളുടെയും എല്ലാമായിട്ട് നവീനങ്ങളായ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കാർഷിക രംഗത്താവട്ടെ വ്യവസായ രംഗത്താവട്ടെ സേവന തുറയാവട്ടെ വന്ന് കുഞ്ഞു കൊടുക്കുന്നു. മറുഭാഗത്ത് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റാവുന്ന ജനങ്ങളെ ക്രയശേഷി നിരന്തരമായി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഫലം മാർക്കറ്റ് സമരാവസ്ഥയിലാകുന്നു. ഉൽപ്പന്നങ്ങൾ വന്ന് ഡംപ് ചെയ്യപ്പെടുകയും അത് വാങ്ങാനുള്ള ഡിമാൻഡ് കുറയുകയും ചെയ്തതോടെ മാർക്കറ്റ് ഡംപ് ചെയ്യപ്പെടുന്നത് മാത്രമല്ല അത് മെല്ലെ മെല്ലെ കാർഷിക മേഖലയിൽ വ്യാവസായിക മേഖലയിൽ ഉൽപാദനത്തിന്റെ പ്രതികൂലമായി ബാധിക്കും. അപ്പോ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാന്ദ്യത്തിന്റെ അടിസ്ഥാന കാരണം തകർന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ വാങ്ങൽക്കരുതിനെ പുറത്തു പോകാൻ ക്രയശേഷിയെ പിന്നോട്ട് പോകാൻ ഇത് വർദ്ധിപ്പിക്കാതെ അല്ലെങ്കിൽ ഇതിനെ അനുകൂലമായി സ്വാധീനിക്കാതെ ഒരു കാരണവശാലും ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഇല്ലാതെ നടക്കാനാവില്ല. ഈ ലോകത്തുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ച പൊതു നയമാണ് അവരുടെ ഉത്തേജക പാക്കേജുകളെ പൊതു ഉള്ളടക്കം ഈ ജനങ്ങളുടെ ദേശീയശേഷിയെ വർദ്ധിപ്പിക്കാൻ പാകത്തിലുള്ള ഒന്നല്ല എന്നതുകൊണ്ട് തന്നെ പ്രതിസന്ധി കുറയുകയല്ല കൂടുകയാണ്. നിങ്ങൾ കാണാൻ കഴിയുന്ന ഏറ്റവും കൂടുതലായ ലോകബാങ്ക് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം അല്പം വിസമ്മതത്തോടെയും അസന്തുഷ്ടിയോടെയും ആണെങ്കിലും ജനകീയ ശക്തിയാണ് ഇതിന് സമ്മതിച്ചു. എന്താ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു കിലോ ഉള്ളിയുടെ വില 47 രൂപയാണ്, ഒരു കിലോ ദിനത്തിന് 52 രൂപയാണ്, 55 വരെയുണ്ട്, 50 ന് 55 രൂപയില്ല. രണ്ടു ദിവസം കാരണം അതിന്റെ ഭാര്യ പറയുണ്ടായി കൈപ്പൊക്കെ വാങ്ങിയിട്ട് സാധാരണ 10 രൂപയ്ക്ക് ഒരു കിലോ 1.5 കിലോ കൈപ്പ് കിട്ടുന്ന സ്ഥാനത്ത് രണ്ട് വിലയും കുറയുന്ന കൈപ്പൊക്കെ 10 രൂപയാണ് വില. 5 നിമിഷം സാമ്പത്തിക പ്രതിഭാസമാണ് എന്നെല്ലാം പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ വിലക്കാർ പരിശോധിക്കുമ്പോൾ ഇത്ര മാത്രം രൂക്ഷമായ വിലക്കാരൻ അനുഭവിക്കുന്ന മറ്റൊരു കാര്യമില്ല. ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും ഒടുവിലത്തെ വിലക്കയറ്റ പ്രവർത്തനം 13% ജി20 രാജ്യങ്ങളിലെ അംഗമാണ് ഇന്ത്യ രാജ്യം. ജി20 രാജ്യങ്ങളിലെ നിലവാരമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ ജി20 രാജ്യങ്ങളിലെ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ രാജ്യം 13% വിലക്കയറ്റമുള്ള ഇന്ത്യ രാജ്യമാണ്. അത് രൂക്ഷമായ വിലക്കയറ്റം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ധന നടപടികളിലോ പ്രായോഗികമായ തട്ടുകളിൽ നടപടികളിലോ നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെയുള്ള ഗവൺമെന്റുകൾ പുറത്തു വരുത്തുന്നതേ ഇല്ല. നമുക്ക് നടപടി കഴിയും മറ്റു കാര്യങ്ങളെ കുറിച്ച് എന്റെ പിന്നീട് പരാമർശിക്കാം. ഈ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ ആകെ ചെലവിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഇതാണ് സാമ്പത്തിക രാജ്യം പരിശോധിച്ചു നോക്കുന്നത്. നിങ്ങളുടെ സംഘടനകൾക്ക് വ്യത്യസ്ത രാജ്യങ്ങൾക്കകത്തുള്ള അമേരിക്കൻ ഇടപെടലുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുടെ വിശദമായി തന്നെ പരാമർശിച്ചതുകൊണ്ട് ഞാൻ ഭാഗത്തേക്ക് കടന്നുപോകുന്നില്ല. വ്യത്യസ്ത രാജ്യങ്ങളുടെ ചെലവിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്ക അവരുടെ അധിനിവേശത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സാമദാന ഭേദദണ്ഡ മുറകൾ അവർ സ്വീകരിക്കുകയാണ്. രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന അന്താരാഷ്ട്ര കരാറുകൾ, രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാക്കുന്ന ഉഭയകക്ഷി കരാറുകൾ, അതുപോലെ തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിലെ രാജ്യത്തെ സ്വാധീനിക്കാൻ നടക്കുന്ന നിരവധി അയക്കകൾ, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഗവൺമെന്റുകളെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിലെ രാഷ്ട്രീയ തലത്തിലുള്ള ഇടപെടൽ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഗവൺമെന്റുകൾ വന്നാൽ അവരെ അത്തിരിക്കുന്ന നിയമനീക്കങ്ങൾ, ഒരു കാരണവശാലും വഴങ്ങാത്ത ഗവൺമെന്റുകളെ ആക്രമിച്ചു കീഴ്പ്പെടുത്താനുള്ള നീക്കങ്ങൾ, ഇതെല്ലാം അമേരിക്കയും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വിക്കിലീക്സിന്റെ ഏറ്റവും ഉടനെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി ഇറാഖിനകത്ത് ഏതാണ്ട് 100,000 ആളുകളെയാണ് അമേരിക്ക വെളിപ്പെടുത്തുന്ന കാര്യം മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യത്വരഹിതമായ കൂടുതലുകളെ അങ്ങേ തന്നെയാണ് ഇറാനെ സംബന്ധിച്ച് അമേരിക്ക ഇറാഖിനെ സംബന്ധിച്ച് അമേരിക്ക നിർവഹിച്ചിരുന്ന വിക്കിലീക്സിന്റെ വെളിപ്പെടുത്തലോടുകൂടി ഇത് ലോകമാകട്ടെ അംഗീകരിക്കുക. Thank you.